ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തി അതുപോലെ പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റാണേ അപ്പോൾ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപാര ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ തനി നാടൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാനും വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ആദ്യം നമുക്ക് മസാലയൊന്ന് തയ്യാറാക്കി എടുക്കണം പാൻ ചൂടായ ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും സ്ലിറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് പച്ചമുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് നീ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണേ ഉള്ളി ഏകദേശം ചെറുതും വലുതുമായിട്ടുള്ള ഇരുപതണത്തോളം എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി തന്നെ വെച്ചിട്ടും ചെയ്യാം ഇപ്പം ചെറിയ ഉള്ളി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് രണ്ടിടത്തരം സവാള ചേർത്ത് കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഒരിടത്തരം സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും ഇനി ഉള്ളിയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പത്തെ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്നും മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണവും ഒക്കെ പോയി ഉള്ളിയാണ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോഴത്തെ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് പൊടികൾ ഇനിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ ഞാൻ ചെയ്ത ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോഴത്തെ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതുപോലെ തക്കാളി വെന്തിയും മസാലയുമായിട്ട് യോജിച്ച് വരണം അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇതേ തക്കാളി വെന്ത് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ പരുവം ഇനി ഇതിലോട്ട് കാൽ മുതൽ അരക്കപ്പ് വരെ തേങ്ങ ചെറുതായിട്ട് അരഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം തേങ്ങ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടില്ല ഫ്രഷായിട്ട് തന്നെയാണ് ചേർക്കുന്നത് അതിനുശേഷം രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളവും കുടമ്പുളിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം തീ ഓഫാക്കാം ഇപ്പത് ആ കൊഞ്ചിന്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ചട്ടിയിലാണ് ചെയ്യുന്നത് ഇപ്പത്തെ ഒരു ചട്ടിയിലോട്ട് അര കിലോ ചെമ്മീൻ തോടും വേനും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പ്രോൺസും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒന്നൊന്നേറെക്കപ്പോളം തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ആദ്യം നമ്മളൊന്ന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉള്ളി വഴറ്റാൻ നേരത്തെ അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർക്കുക ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പ്രോൺസ് വേവാൻ വെച്ചിട്ട് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് തുറന്ന ശേഷം ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസൊക്കെ അടച്ചു വെച്ചിട്ട് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ചെമ്മീൻ വെന്ത് മസാലയുമായിട്ട് ചോദിച്ച് നല്ല കുഴഞ്ഞ പരുവത്തി കിട്ടിയിട്ടുണ്ടേ എന്തൊരു കളറാണെന്നോയ്ക്ക് ഇനി ഒരു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഒരന്നുള്ള പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി മുറിച്ച് ചേർക്കാം ഇനി ഇതിൻ്റെ തീ ഓഫാക്കിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാമേ ഇതേ നോക്കിയേ പ്രോൺസും മസാലയും അതുപോലെ തേങ്ങാക്കുത്തും എല്ലാം കൂടെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാവരും ചെമ്മീൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം